വിളവധികം വേലക്കാരെ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയെ നമ്മുടെ മനസ്സിൽ ഉണർത്തിക്കുന്ന ആവശ്യത മത്തായി എഴുതിയ സുവിശേഷം 9:35 മുതലുള്ള ആ തിരുവചനമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. എന്ന് തിരുസഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വ്യാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ആഴ്സ് എന്ന ഗ്രാമത്തിലെ വഴിതെറ്റു നടന്നിരുന്ന ജനങ്ങളെ നേരായ വഴിയിലേക്ക് ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മഹാവിശുദ്ധൻ. ആഴ്സിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാമെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ മാത്രം വളർന്ന വിശുദ്ധൻ. ഇന്നത്തെ ഈ ദിവസം നമുക്ക് ചിന്തിക്കാം, നമുക്ക് എത്ര പേർക്ക് ഇതുപോലെ വിളഞ്ഞു കിടക്കുന്ന ഈ കൃഷിസ്ഥലമാകുന്ന ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവിടെ വസിക്കുന്നവർക്ക് വരൂ, ഞാൻ നിനക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തരാം എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ പ്രവർത്തികൾ സ്വർഗത്തിന് ഇഷ്ടപ്പെടുന്നതോ അതോ ദൈവത്തിന് നിരക്കാത്തതോ? ഞാൻ നേരായ വഴിയെ ചരിച്ചാൽ എൻ്റെ കുടുംബവും അതുപോലെ, കുടുംബം നന്നായാൽ സമൂഹവും, സമൂഹം നന്നായാൽ ലോകം മുഴുവൻ എന്ന വാക്ക് നമുക്ക് ഓർക്കാം. അനേക മക്കളിലേക്ക് ദൈവത്തിന്റെ സന്ദേശം അറിയിക്കാൻ കടപ്പെട്ടവരാണ് നാം. ഓരോ മിഷണറിയായി തീരേണ്ടവരാണ് നാം ഓരോരുത്തരും. വൈദികരെന്നോ സന്യസ്തരെന്നോ കുടുംബസ്ഥരെന്നോ ഭേദഗതിയില്ലാതെ ഒരുമിച്ച് വിളഭൂമിയിലേക്ക് നമുക്ക് ഇറങ്ങാം. അവിടുത്തെ സന്ദേശം മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കാം. എല്ലാ ഇടവക വൈദികർക്കും തിരുനാൾ മംഗളങ്ങൾ. ഏറെ സ്നേഹത്തോടെ.